കാസിനെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്? ഇവിടുത്തെ പോലെ കോയി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാക്കൊരു പരുവത്തിലായി. സുലൈമാൻ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്ന കൊട്ടാരത്തിലൂടെ സംശയിക്കും. സലീമേ, കോയി വരച്ചിരിപ്പില്ലേ, അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവന് കൊണ്ട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി മാരിഷാദാ, എന്താ വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ, എന്ത് കയ്യിലെങ്കിലും ഇത് തന്നെ. എന്താ ഈ ബുദ്ധി? കോഴി മുറുക്കാനാ, മുറുക്കാൻ മുറുക്കാനാ, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. ഏ കരസനായരേ, അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി, രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല, ഇങ്ങ് തരിക. പറ്റില്ല, ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ലെന്ന്? ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. അതിങ്ങ തരില്ല, ഇങ്ങ തരിക. ചേട്ടാ, ഞാൻ മരിച്ചു. ചേട്ടൻ എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ, എന്തായി കാണുന്നേ? പരശു നമ്പൂരി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ട. ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്ക. ഓണ്ട, ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. പുണ്യാഹം തെറിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു ഒളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ലാട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ്സൊക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യില് വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസർ വർക്കായതുകൊണ്ട് ശുക്ലാമർദ്ദം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏയ്, കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ല, ഇങ്ങി കാണാം. എന്താ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചത്? ഏയ്, ഒന്നുമില്ല, ഗോപികയെ കുറിച്ച് പറയുകയായിരുന്നു. എന്നെ കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക്? ഏ, അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം, കക്ഷി മറ്റൊരു ജാതി. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിദാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് എന്താ സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പുരാക്കന്മാരുടെ വൈരാഗ്യം അതൊന്ന് കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ, അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. അത് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? മറ്റേ ഉണ്ണികൃഷ്ണൻ. മറ്റേ ഉണ്ണികൃഷ്ണൻ അല്ല, ഈ ഉണ്ണികൃഷ്ണൻ. എന്റെ 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 വീട്ടീന്നാ. അമ്മ എന്താ പറഞ്ഞത് ഗോവിന്ദേട്ടാ? അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു. ഗോവിന്ദരെ, അവരെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാട് ഉടനെ ചെയ്യാ. താൻ ഇത് എങ്ങോട്ട് പോവാ? ഞാൻ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോയത്. അതെ തിരുമനസേ, ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ വല്ലതും നടത്തണോ? അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരണേ? എടോ നമ്പൂരി, ഈ ഉണ്ണിയെ കൊണ്ട് എന്റെ കുട്ടിയെ വേളി കഴിപ്പിക്കാൻ പോവാടോ? സർവമംഗളാനുഭവം. ഇവന്റെ ജന്മസമയം നോക്കി പുരുഷോത്തമ പണിക്കർ അന്ന് പറഞ്ഞതാ എനിക്ക് ഓർമ്മ വരുന്നത്. എന്ത് ഗജരാജയോഗം ഉണ്ടെന്ന്? ആ
പേടിക്കൊന്നും വേണ്ട, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വന്നാ ഞങ്ങള്. ഉണ്ണികൃഷ്ണൻ സ്റ്റേഷൻ വരെ വരണം. ഇവന്റെ കല്യാണക്കാരത്തിനോട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു, ദേവിയെ തടസ്സപ്പെടുത്തരുത്. ആദ്യം കേസിൽ നിന്നും പൊല്ലാപ്പിൽ നിന്നൊക്കെ തലയുരട്ടെ, എന്നിട്ട് അവൻ കല്യാണാലോചനയും കല്യാണ പന്തലൊരുക്കലും ഒക്കെ, അല്ലെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് പോലീസ് മുക്കി എന്ന് ചീത്തപ്പേരുണ്ടാവും. തിരിച്ചു വന്നിട്ട് സ്റ്റേഷനിൽ ഹാജരായ പോരെ. പോരാ, ഇത്രയും ദിവസം ഞങ്ങളെ വെട്ടിച്ചേർന്നത് തന്നെ വലിയ കുറ്റം. കേസ് ചാർജ് ചെയ്യാതിരുന്നേ താമോര് സാർ പറഞ്ഞോണ്ടാ. എടോ, ആന്റണി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ വന്നൊന്ന് രമ്യതിലെത്തുക, എന്നിട്ട് കേസ് രാജിവെക്കുക, പിന്നെ മനസമാധാനമായിട്ട് പെണ്ണ് കാണുക, കല്യാണം കഴിക്കുക, എന്ത് വേണേലും ആകാലോ. ഞാനീ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതിന്റെ ആണെന്ന് കരുതിയാ മതി. ഞാൻ വരാം, ഞാനില്ലാന്ന് കരുതി യാത്ര മുടക്കണ്ട, നിങ്ങൾ പുറപ്പെട്ടോളൂ. ആ അതാ അതിന്റെ ശരി. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യ? എന്താ ചെയ്യ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യ? ഇയാളെ കൊണ്ടുപോയി ശല്യമായില്ല. എന്നാ ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ മൂന്ന് പേരും കൂടി ഒരു ചുറ്റിക്കളി? ഇയാൾ ശല്യം ചെയ്യണു. ഇയാൾ അടുക്കളയിലേക്ക് ചെല്ല്, സദ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓ ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരു അടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ, അല്ലേ ഗോവി നിന്നാരെ. ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കുറച്ചു കഴിയുമ്പോ കൊലത്തിരിയാവും. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ. ഏ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവര് വന്ന് ഈ കല്യാണക്കാരെ ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ. എന്നോട് ക്ഷമിക്കണം, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ. എന്ത് വേണേലും വിളിച്ചോ, അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപികെ. പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ. നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ. എവിടെ പോയി, എവിടെ പോയി? നീ ഒളിച്ചു കളിക്കുക. ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസ്സുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാല മൃത്യു വരിക്കാൻ പോണേ. എന്റെ പഴനി ആണ്ടവാ, ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കേറി വരാം. എന്റെ പഴനി ആണ്ടവാ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി, ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാ മതി, അപ്പൊ ഈ കല്യാണം തുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിനെ? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ടൊരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? വണ്ടി കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പ് തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും തരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ, ലക്ഷങ്ങൾ എണ്ണി തരില്ലേ. അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ, കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ, ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തൂന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് എന്നെ പറഞ്ഞുവിട്. ഗോവിന്ദട്ടൻ മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? 150 കൂടെ. ആ എന്നാ പിടിച്ചോളൂ, 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ, അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴിമാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ചിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവനെന്തിനായി?